ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹിന്ദി എങ്ങനെ എളുപ്പത്തിൽ സംസാരിക്കാൻ പഠിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ്. ഒന്നാം ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമ്മൾക്ക് ഹിന്ദിയിൽ പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ പഠിക്കാം. അന്നേരം ഹൂം ഹോ ഹേ ഹേം എന്നീ വാക്കുകൾ സഹായക്രിയകളാണ്. ആകുന്നു, ഉണ്ട് എന്നീ എന്ന അർത്ഥത്തിൽ ഇവ പ്രയോഗിക്കുന്നത് വാചകത്തിലെ കർത്താവിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ ആധാരമാക്കിയാണ്. അന്നേരം മേം വന്നാൽ, മേം ആയാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൂം ആണ്. എന്നിട്ട് ഹോ ഉപയോഗിക്കുന്നത് എവിടെ? തും ആദ്യം വന്നാൽ നമ്മൾ ഹോ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹേ ഏകവചനമാണെങ്കിൽ നമ്മൾ ഹേ ഉപയോഗിക്കും, ബഹുവചനമാണെങ്കിൽ ഹേം ഉപയോഗിക്കും. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മയും ഹൂ, ഞാനാകുന്നു എന്ന് പറയുന്നത് മയും ഹൂ. ഞാൻ സ്ത്രീയാകുന്നു എന്ന് പറയാൻ നമ്മൾ മേം അവിടത്ത് ഹൂ. മേം എന്നും മയും എന്നും ഉച്ചരിക്കാൻ കൂടുതൽ ശരി മേം ആണ്. അന്നേരം മേം ഹൂ, ഞാനാകുന്നു. മേം അവിരത്ത് ഹൂം, ഞാൻ സ്ത്രീയാകുന്നു. രണ്ടാമത്തെ എക്സാമ്പിൾ, തും വന്നാൽ നമ്മൾ ഹോ ചേർക്കും. തും കോൻ ഹോ, നിങ്ങൾ ആരാണ്? തും കഹാം ഹോ, നിങ്ങൾ എവിടെയാണ്? തും ലഡ്കി ഹോ, നിങ്ങൾ പെൺകുട്ടിയാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹേ ഹേ, അവൻ ആകുന്നു, അവൾ ആകുന്നു, അത് ആകുന്നു എന്നൊക്കെ അർത്ഥം വരുന്നതാണ് വഹ് ഹേ. വഹ് ഹേ, അവനാകുന്നു, അവളാകുന്നു, അതാകുന്നു. എന്നിട്ട് വഹ് ലഡ്കാ ഹേ, അവൻ ആൺകുട്ടിയാകുന്നു. വഹ് ലഡ്കി ഹേ, അവൾ പെൺകുട്ടിയാകുന്നു. അങ്ങനെ നമ്മൾ വഹ് ചേർത്ത് കാര്യങ്ങൾ നമുക്കിതേപോലെ അവനാകുന്നു, അവളാകുന്നു, അതാകുന്നു അങ്ങനെ നമുക്ക് പ്രയോഗിക്കാം. എന്നിട്ട് അത് പർവ്വതമാകുന്നു എന്ന് പറയുന്നതിന് വഹ് പഹാഡ് ഹേ, അത് പർവ്വതമാകുന്നു. ഇനി ഹേം ഹേം ആണ്, അത് ബഹുവചനം ആണെങ്കിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അന്നേരം വേ ഹേം, അവർ ആകുന്നു. വേ അവർ, അന്നേരം ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെയുണ്ട്. വേ ലഡ്കേ ഹേം, അവർ ആൺകുട്ടികളാകുന്നു. വേ അധ്യാപക ഹേം, അദ്ദേഹം അധ്യാപകനാണ്. വേ അദ്ദേഹം, റെസ്പെക്റ്റ്. വേ അധ്യാപക ഹേം, അദ്ദേഹം അധ്യാപകനാണ്. ഒരേ അർത്ഥമുള്ള ഹൂം ഹോ ഹേ ഹേം എന്നീ വാക്കുകൾ സഹായക്രിയകളാണ്. ആകുന്നു, ഉണ്ട് എന്ന അർത്ഥത്തിൽ ഇവ പ്രയോഗിക്കുന്നത് വാചകത്തിലെ കർത്താവിനെ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആധാരമാക്കിയാണ്. മേം അയാൽ ഹൂം, തും അയാൽ ഹോ എന്നും, ഏകവചനമായാൽ ഹേ എന്നും, ബഹുവചനമായാൽ ഹേം എന്നും പ്രയോഗിക്കും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ കുറേച്ചയാകുമ്പോൾ
പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പഠിക്കേണ്ടുന്നവർക്ക് ആവശ്യമുള്ളവരൊക്കെ കാണുക, പഠിച്ചെടുക്കുക. ഹിന്ദി പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും. ഇനി അടുത്ത ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.